എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് ഇന്ന്. നമ്മളുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു 3 ഏലക്കയും ഒരു 2 കഷ്ണം പട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കയെന്നും പട്ടയെന്നൊക്കെ നല്ല മൂത്ത മണം വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ മുറിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരുപാട് വഴഞ്ഞ് കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല, 3 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ബീൻസാണ് എടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് ക്യാരറ്റും ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. നിങ്ങളടുത്ത് ഫ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം കുതിർത്ത് വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം പൊടികളുടെ. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം കൂടെ. ഇനി ഇതുപോലെ തിള വരുന്ന സമയത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്ന് വേവിച്ചൊക്കെ ഞാൻ മറക്കരുത്. ഇപ്പം ഏകദേശം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ അരച്ച അതേ ജാറിലേക്ക് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറി തണുത്ത് കഴിയുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ 2 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്, അതും കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി മാത്രമല്ല, പുട്ടാണെങ്കിലും ഇടിയപ്പമാണെങ്കിലും വെള്ളപ്പം അങ്ങനെ ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.